നമസ്കാരം. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന കറി മാമ്പഴ പുളിശ്ശേരി. ഇതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ 3 മാങ്ങ, ഉണക്കമുളക് 4 എണ്ണം, കറിവേപ്പില, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, നല്ല കട്ടിയുള്ള മോര് 2 കപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 2 കപ്പ് തേങ്ങ, 2 കപ്പ് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാകം ചെയ്യാം. ചട്ടി ചൂടായി. ഇനി നമുക്ക് അതിലിട്ട് വെള്ളം ഒഴിക്കാം. മാങ്ങ വിഴുവാനുള്ള വെള്ളം 2 ടീസ്പൂൺ മുളക് പൊടിയിടാം നമുക്ക് അതിലോട്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഇതിലോട്ട് ഉപ്പിടാം. ഈ ഗ്രേവിലേക്ക് നമുക്ക് മാങ്ങ ഇടാം. കുറച്ച് നേരം അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കാം. മാങ്ങ നന്നായി വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നാളികേരം അരച്ചത് ഒഴിക്കാം. കുറച്ച് നേരം നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കാം. നാളികേരത്തിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമുക്ക് വേവിക്കാം. കുറച്ചുകൂടി നമുക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇതിലേക്ക് നമുക്കിനി മോരൊഴിക്കാം. ചെറിയ തീയിലിട്ടിട്ട് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട്. ഇനി ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം ഇട്ട് വറുത്ത് ഈ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കണം. 2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലകമൂടി ചേർക്കും. കടുക്, ഉലുവ, ഉണക്കമുളക്, മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിക്കുക. ലാസ്റ്റ് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ഇട്ടായിരുന്നെങ്കിൽ നല്ലൊരു ടേസ്റ്റ് വരും. ഇനി 5 മിനിറ്റ് അടച്ചു വെച്ചാൽ മാമ്പഴ പുളിശ്ശേരി റെഡി. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള മാമ്പഴ പുളിശ്ശേരിയാണത്.